കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള ദിനപത്രം എന്ന് അവകാശപ്പെടുന്ന മലയാള മനോരമ അതിന്റെ പ്രബുദ്ധരായ വായനക്കാരുടെ മുന്നിലേക്ക് ഒരു ചലഞ്ച് വെച്ചിരിക്കുകയാണ്. ദേശീയ പാർട്ടി ചലഞ്ച്. മനോരമ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ആ വാർത്തയിൽ പറയുന്ന ദേശീയ പാർട്ടി ഏതാണ് എന്ന് നമ്മൾ വായനക്കാർ കണ്ടെത്തിക്കൊള്ളണം. മനോരമയ്ക്ക് അത് പറയാൻ സാധിക്കില്ല. അത് സി പി എം ആയിരുന്നെങ്കിൽ മലയാള മനോരമ ഒരുപക്ഷെ പറഞ്ഞു പോയേനെ. പക്ഷേ അത് സി പി എം അല്ലാത്തത് കൊണ്ട് അത് സി പി ഐ അല്ലാത്തത് കൊണ്ട് ഒരു ദേശീയ പാർട്ടി എന്ന് മാത്രമേ മലയാള മനോരമയ്ക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. ദേശീയ പാർട്ടികൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ബി എസ് പി ഉണ്ട്, ബി ജെ പി ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അങ്ങനെ കുറേ ദേശീയ പാർട്ടികളുണ്ട്. അതിലേതെങ്കിലും ഒരു ദേശീയ പാർട്ടിയാണ് എന്ന് നമ്മൾ കറക്കി കുത്തി കണ്ടെത്തിക്കൊള്ളുക. സംഗതി നിസാര കാര്യമല്ല. തെരഞ്ഞെടുപ്പിനായി കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണം തട്ടിയെടുക്കപ്പെട്ടു എന്നുള്ള ഗൗരവമായ ഒരു ക്രൈമാണ്. തൃശ്ശൂരിലെ കൊടകരയിൽ വച്ച് വാഹനം ആക്രമിച്ച് പണം തട്ടിയെടുത്തുകൊണ്ടുപോയി എന്നാണ്. ഒരു പാർട്ടിയുടെ ആ ദേശീയ പാർട്ടിയുടെ ജില്ലാ നേതാവുമായി ബന്ധപ്പെട്ടാണ് മലയാള മനോരമ ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ദേശീയ പാർട്ടി എന്ന് പറയുന്നത് കൊണ്ടും പണം തട്ടിയെടുക്കുന്ന പരിപാടി ആയതുകൊണ്ടും ആ ദേശീയ പാർട്ടി ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അരിയാഹാരം കഴിക്കുന്നവർക്ക് അത് മനസ്സിലാകും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ആളുകൾ തൻ്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വന്ന പണം ഏത് വിധേനയാണ് പോയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഈ പണം വരുന്ന വഴിയൊക്കെ ഇങ്ങനെയാണ്. ഈ കുഴൽപ്പണ ഇടപാടുകാരെ കൊണ്ടാണ് പണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്തിക്കുന്നത്. അങ്ങനെ എത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്നാൽ പിന്നെ ഇവനൊക്കെ എന്തിനു പണം കൊടുക്കുന്നു, ആ പണം ഞങ്ങൾക്ക് തന്നെ എടുത്താൽ പോരെ എന്നുള്ള ചിന്ത ഇടനിലയിൽ നിൽക്കുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കൾക്കുണ്ടായാൽ അവരെ കുറ്റം പറയാനുമാകില്ല. എന്തു തെരഞ്ഞെടുപ്പ്, തെരഞ്ഞെടുപ്പൊക്കെ വരും പോകും, പത്ത് കാശ് പോക്കറ്റിൽ കിടന്നാൽ അത് ഗുണമാകും എന്ന് ചിന്തിക്കുന്ന ആളുകളുള്ള ഇടത്താണിത് സംഭവിക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വന്ന പൈസ അടിച്ചു മാറ്റപ്പെട്ട സംഭവങ്ങൾ, ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ഒരാളൊക്കെ അത് പരസ്യമായി പറഞ്ഞതുകൊണ്ട് നമുക്കറിയാൻ സാധിച്ചു. അങ്ങനെ അല്ലാത്ത എത്രയോ സംഭവങ്ങൾ, കൊടുത്തുവിട്ട പൈസ അവിടെ എത്താതിരിക്കുന്നു, ആരോടും ചോദിക്കാൻ പറ്റില്ല, കാരണം ഈ കുഴൽപ്പണക്കാരെ കയ്യിലാണല്ലോ കൊടുത്തുവിടുന്നത്. അപ്പോൾ പൈസ കൊണ്ടുപോയാൽ കൊണ്ടുപോയത് തന്നെ, ഇതൊരു വിശ്വാസ്യതയുടെ ഘടകമായി മാത്രം നിൽക്കുന്നതാണ്. ആ നിലയ്ക്ക് പണം തട്ടിപ്പ് നടന്നു എന്നുള്ളത്, അത് 3.5 കോടി രൂപയുടെ തട്ടിപ്പ്, ഒരു അപകടം ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ നിന്ന് അത് 100,000 കണക്കാണ് വന്നതെങ്കിലും പോലീസ് അന്വേഷണത്തിൽ അത് കോടികളുടെ കണക്കിലേക്ക് മാറുന്നു. അത് ഒരു ദേശീയ പാർട്ടിയുടെ നേതാവിൻ്റെ പേര് അതിലേക്ക് വരുന്നു. അതോടുകൂടി വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു. ആ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നു. മലയാള മനോരമ വാർത്ത എഴുതുമ്പോൾ മനോരമയെ പോലെയുള്ള ഒരു പത്രം, കാരണം തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അന്വേഷണാത്മക പത്രപ്രവർത്തനവും ഗവേഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ, അവർക്ക് ആ ദേശീയ പാർട്ടിയുടെ പേര് പറയാനുള്ള ബാധ്യതയുണ്ട്. പേര് പറയാനുള്ള ബാധ്യത അവർ കാണിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ തന്തയില്ലാത്ത മാധ്യമ പ്രവർത്തനം എന്നാണ്.